ഞാൻ പെർഫോം ചെയ്തില്ല, അത് കണ്ടിട്ട് നിങ്ങൾ പറയണോ ഞാൻ പെർഫോം ചെയ്തില്ല അല്ലേ. ക്യാരക്ടർ എങ്ങനെയായിരിക്കണം, ഇങ്ങനെയായിരിക്കും, അവർക്ക് എത്ര ഏജ്, അത് ഇത് എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതുന്നുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് പരിക്കുകൾ, ഞാൻ ഓരോ ദിവസം കണിക്കുമ്പോൾ പ്രതീക്ഷയോടെ നോക്കിയേ. തലയിൽ അടി കിട്ടി, ബോധം ഇല്ലാതെ വീണിട്ടുണ്ട്. ഈ സിനിമ അത് ഈ കഥ പൂർണ്ണമായും ഫ്ലഷ് ഔട്ട് ചെയ്ത ഉടൻ തന്നെ എന്റെ മനസ്സിലേക്ക് വന്ന മൂന്ന് ചോയ്സുകളാണ് ഇന്ദ്രൻ സേട്ടൻ, ധ്യാൻ ശ്രീനിവാസൻ, ദുർഗാകൃഷ്ണ എന്നിങ്ങനെ. ആദ്യം ഞാൻ ധ്യാൻ ശ്രീനിവാസനോടാണ് കഥ പറയുന്നത്. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളിക്ക് ശേഷം ഞാൻ ഇന്ദ്രൻ സേട്ടനോട് കഥ പറഞ്ഞു. ഓഫ് കോഴ്സ് പുള്ളിയും ഇഷ്ടപ്പെട്ടു. ഇദ്ദേഹത്തോട് ഞങ്ങൾ തമ്മിൽ നേരിൽ കണ്ടിട്ടില്ല. ഞാനൊരു ദിവസം ദുർഗാകൃഷ്ണനെ ഫോണിൽ വിളിച്ചിട്ട് എനിക്കിങ്ങനെ ഒരു കഥ പറയാനുണ്ട്, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയാണ്, അത്രയും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു. 5 മിനിറ്റ് ഞാനൊരു ഒരു ഒരു ചെറിയ കഥാ തന്തു പറഞ്ഞു, സ്ക്രിപ്റ്റ് അയച്ചു തരാം. ഒരു ത്രെഡ് പറഞ്ഞിട്ട് പിന്നെ എനിക്കൊരു സ്ക്രിപ്റ്റ് അയച്ചു തന്നു. അല്ല, അദ്ദേഹം ഒരു ആദ്യം എനിക്കൊരു ത്രെഡ് പറഞ്ഞു, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രൂപം ഇതാണ് എന്നുള്ള ഇത് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് കഥ അയച്ച്, എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു തന്നു. അപ്പം അത് ഞങ്ങളിരുന്ന് വായിക്കുകയും ഞാൻ വളരെ ഇൻട്രസ്റ്റഡായി. ഒന്ന്, എനിക്ക് ഇദ്ദേഹത്തിൻ്റെ വേറെ വർക്കുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാനൊരു ഡയറക്ടറിനെയോ അല്ലെങ്കിൽ ഞാൻ വേറെ ആർട്ടിസ്റ്റുകൾ ആരാന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ കഥ വായിക്കലും ഞാൻ ഇത് ചെയ്യാം എന്ന് തീരുമാനിച്ചു. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് പെർഫോം, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യാനുള്ള സിനിമകളാണ് വേണ്ടത്. വെറുതെ ഒരു നായകൻ്റെ നായികയായി പോവുക, അങ്ങനെ ചുമ്മാ ഒരു വേഷം, നായിക എന്നൊരു വേഷം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എനിക്കിഷ്ടം പെർഫോം ചെയ്യാനുള്ള സിനിമകൾ ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അത്തരത്തിലൊരു സിനിമയായിരുന്നു ഉടൻ. അപ്പം അത് പിന്നെ വായിച്ചു. ഞങ്ങൾ തമ്മിൽ കാണുന്നത് സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ആദ്യത്തെ ദിവസമാണല്ലേ. അതെ, ഞാൻ പെർഫോം ചെയ്തില്ല, അത് കണ്ടിട്ട് നിങ്ങൾ പറയണോ ഞാൻ പെർഫോം ചെയ്തില്ല അല്ലേ. ഓക്കെ, പക്ഷേ രതീഷേട്ടൻ്റെ ഡയറക്ഷൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ പെർഫോം ചെയ്തില്ല എന്നുള്ളൂ, പക്ഷേ പുള്ളിയുടെ ഡയറക്ഷൻ അടിപൊളിയാണ്. ഈ സിനിമയിലൊരു തുടക്കവും ഒരു ഒരു ക്യാരക്ടർ ആർക്ക് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിലെല്ലാ ഇടങ്ങളും, ആ ആർക്കിലെ എല്ലാ ഇടങ്ങളും ഒരുപോലെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുന്ന, എന്നാൽ ആ കഥാപാത്രത്തിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൾ, പിന്നെ ഈ കഥയും കഥാപാത്രവും ആവശ്യപ്പെടുന്നത് എന്തും കൊടുക്കാൻ സന്നദ്ധയാകുന്ന ഒരു നടി, അല്ലെങ്കിൽ മുൻപ് ചെയ്ത കഥാപാത്രങ്ങളുടെ ബാഗേജുകൾ ക്യാരി ചെയ്യുന്ന ഒരാളാകരുത്, ഇമേജ് കോൺഷ്യസ് ആകരുത്, പിന്നെ മറ്റ് ഒരുപാട് ഘടകങ്ങൾ നമ്മൾ ആലോചിക്കുമല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം പരിഗണിച്ച് എൻ്റെ മുമ്പിൽ വേറെ ചോദിച്ചത്, ഇപ്പം ദുർഗാകൃഷ്ണ ഇത് ഇല്ല എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആരെ കാസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, പറയാം. എപ്പോഴും ഒരു പുതിയ സംവിധായകനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ വലിയ വെല്ലുവിളിയാണ്. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നിൽക്കുന്ന ആക്ടേഴ്സിന് മുമ്പിലേക്ക് ചെല്ലുകയും കഥ പറയുകയും ഇത് ചെയ്യാമോ എന്ന് ചോദിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് പുതുതായി വരുന്നു. എനിക്ക് വന്നിട്ട് ഇങ്ങനെ കഥ പറയുന്നതിന് മുമ്പ് ആദ്യം വന്ന ഒരു ഇത് പ്രതീക്ഷേട്ടൻ പറഞ്ഞത്, ഇത്ര വയസ്സായിട്ടുള്ളൊരു കുട്ടിയുടെ അമ്മയാണ്, അതായത് എന്നെക്കാളും കൂടുതൽ പ്രായമായിട്ടുള്ള കഥാപാത്രമാണ് ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ അതിനോക്കെയാണോ എന്ന് ചോദിച്ചിട്ടാണ് പ്രതീക്ഷേട്ടൻ്റെ അടുത്ത് ഈ കഥ പറയുന്നത്. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ രതീഷേട്ടനടുത്ത് ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. രതീഷേട്ട, ഈ ക്യാരക്ടർ എങ്ങനെയായിരിക്കണം, ഇങ്ങനെയായിരിക്കും, അവർക്ക് എത്ര ഏജ്, അത് ഇത് എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതുന്നുണ്ടായിരുന്നു. എന്റെ ക്യാരക്ടറുടെ പേര് ഷൈനി എന്നാണ്. നോട്ട്ബുക്കിലൊരു ഞാൻ കൊടുത്ത സ്ക്രിപ്റ്റിനപ്പുറത്തേക്ക് ഷൈനിയുടെ ഒരു ലൈഫ്, കുട്ടിക്കാലം, അവരിങ്ങനെയൊക്കെ ആയിരുന്നു, അവരുടെ സ്വഭാവം ഇങ്ങനെയായിരുന്നു, അവർക്ക് ഇഷ്ടങ്ങൾ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു ഒരു 200 പേജിൻ്റെ നോട്ട്ബുക്കിൽ ഇങ്ങനെ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എഴുതുന്നുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ഷൈനി, അതായത് ഇപ്പം ഇദ്ദേഹത്തിൻ്റെയാണ് കഥ, ആ കഥ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഓരോ സാധനങ്ങൾ വെച്ച് എഴുതുമ്പം നമ്മളത് വായിക്കുമ്പം നമ്മൾ വേറൊരു, നമുക്ക് വേറൊരു പിക്ചർ ആയിരിക്കും കിട്ടുക. ഇദ്ദേഹം മനസ്സിലുള്ള സാധനം എഴുതും, അത് നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വേറൊരു സാധനങ്ങളൊക്കെ അതിൽ കാണും. ഞാൻ അതുപോലെ ഇതിനകത്ത് എനിക്ക് ഈ ക്യാരക്ടർ ഷൈനി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ തന്നു. പിന്നെ ഈ ഷൈനിയെക്കുറിച്ച് ഞാൻ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് രീതിയിൽ ഞാൻ രതീഷേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എല്ലാം ഡിസ്കസ് ചെയ്തു രതീഷേട്ടനായിട്ട്. ഞാൻ ഓരോ ഷോട്ടിൻ്റെ സമയത്തും എനിക്ക് രതീഷേട്ടനിൽ, അതായത് ഈ സിനിമയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ, ചില സിനിമകളിൽ ഇവർക്ക് ഇന്ന സാധനം തന്നെ വേണം, എങ്ങനെ അങ്ങനെ ഒരു പരിപാടിയുണ്ട്. പക്ഷേ രതീഷേട്ടനെ സംബന്ധിച്ച് രതീഷേട്ടൻ നമ്മുടെ ഉള്ളിലുള്ള സാധനം ആദ്യം കാണും,
അത് പുള്ളിക്കാരന് ഇഷ്ടമായില്ലെങ്കിൽ പുള്ളിക്കാരൻ പറയും എനിക്ക് അതല്ല വേണ്ടത്, എനിക്കിത് ഇതെങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ ഒരു ഫ്രീഡം, അതായത് നമുക്ക് നമ്മളുടെ ക്യാരക്ടറായിട്ട് അഴിഞ്ഞാടാനുള്ള ഫ്രീഡം സെറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആളായിട്ട് നമുക്ക് എന്തും ഡിസ്കസ് ചെയ്യാം, പ്രതീക്ഷയായിട്ട് ഇങ്ങനെ ഈ ഒരു സമയത്ത് നമുക്കത് അങ്ങനെ ചെയ്താലോ, ഇങ്ങനെ ചെയ്താലോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുവേ, ആ സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യുവേ, എനിക്കെല്ലാ ഫ്രീഡം പ്രതീക്ഷയായിട്ടും തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആളടുത്ത് ഈ ക്യാരക്ടറിനെ പറ്റി സംസാരിക്കാൻ അങ്ങനെ ഈഗോ ഹാർട്ടോ അങ്ങനത്തെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഫ്രീ ആയിട്ട് ഈ കഥാപാത്രം ചെയ്ത് പോകാനും എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഈ കഥാപാത്രത്തെ പറ്റി എനിക്ക് സംസാരിക്കാനും പ്രതീക്ഷേട്ടൻ്റെ അടുത്തൊരു സ്പേസ്, അതിന് ഞാൻ ഈ സിനിമ കഴിഞ്ഞിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇത് ഇത്രയും ഫ്രീ ആയിട്ട് എനിക്ക് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിന് വലിയൊരു കാര്യം പ്രതീക്ഷേട്ടൻ തന്നെ. കാരണം പ്രതീക്ഷേട്ടൻ എനിക്ക് ആ ഒരു ഫ്രീഡം എനിക്ക് തന്നിട്ടുണ്ട്. എന്താണ് 20 ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയായ ഒരു സിനിമയാണിത്. വെറും 20 ദിവസം കൊണ്ടാണ് നമ്മൾ അത്, ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ ആണ് അതിനെ സഹായിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓഫ് കോഴ്സ് ഞാൻ ആരും ഒരാളെ അസിസ്റ്റ് ചെയ്യാതെ വന്ന ഒരാളാണ്. ഞാൻ ഷോർട്ട് ഫിലിംസോ ആർട്ട് ഫിലിംസോ അങ്ങനെ ക്രിയേറ്റീവായിട്ട് വേറെ ഇങ്ങനെ ഈ ഫോമിലുള്ള ഒന്നും ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് സിനിമ ചെയ്യാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പരിചയമില്ലായ്മ എന്ന് പറയുന്നൊരു ടെൻഷനുള്ളിൽ കിടക്കും. പക്ഷേ ഇപ്പോൾ ദുർഗ പറഞ്ഞതുപോലെ ഈ 3 പേരും, പ്രത്യേകിച്ച് ഇപ്പോൾ ഷൈനിയുടെ കഥാപാത്രം, ബാക്കി ഈ 3 പേരും അത് ഭയങ്കരമായിട്ട് അത് ഉൾക്കൊള്ളുകയും എനിക്ക് വലിയ ജോലി ഭാരമൊന്നും ഇല്ലാത്ത വിധത്തിൽ അത് പെർഫോം ചെയ്യുകയും ചെയ്തത് കൊണ്ടുകൂടിയാണ് നമുക്കത് ഈ ചെറിയ സമയം കൊണ്ട് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും. 20 ഡേയ്സ് കൊണ്ട് ഇങ്ങനെ ഇപ്പം നമ്മുടെ ഉടലിൻ്റെ ഔട്ട് കണ്ടാൽ അല്ലെങ്കിൽ ഫസ്റ്റ് കോപ്പി കണ്ടാൽ ഇത് 20 ദിവസം കൊണ്ട് പൂർത്തിയായ സിനിമയാണെന്ന് പറയില്ല. ഒരു 100-600 സിനിമകളിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉരഞ്ഞ ഭാഗമായി വന്നൊരു ഡയമണ്ടാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ എല്ലാ വേർഷൻസും ഒന്നും നമ്മൾ കണ്ടിട്ടില്ല, അദ്ദേഹത്തിൻ്റെ എല്ലാ വേർഷൻസും ഒന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുമില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമകളെ വേണമെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ഷേഡ്സ് ഓഫ് ഇന്ദ്രൻസ് എന്ന് വിളിക്കാം. സിനിമയ്ക്കുള്ളിൽ ഇപ്പോൾ ദുർഗാ കൃഷ്ണ അവതരിപ്പിച്ച ഷൈനിയും കുട്ടിച്ചാൻ ഇന്ദ്രൻസേട്ടൻ അവതരിപ്പിച്ച കുട്ടിച്ചാനും തമ്മിലുള്ള റിലേഷൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അത് ഓപ്പോസിറ്റ് നിന്ന് പെർഫോം ചെയ്യുന്നവർക്ക് അറിയാം അദ്ദേഹത്തിനൊപ്പം നിൽക്കണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണെന്ന്, അത് നിങ്ങൾക്കേ പറയാൻ പറ്റുള്ളൂ. ചാച്ച എന്നാണ് വിളിക്കുന്നത്. ഇപ്പം ആ ക്യാരക്ടറിന് ആ സിനിമയിൽ ഞാൻ ചാച്ച എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ആ സിനിമയ്ക്ക് ശേഷവും ഞാൻ അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്, ചാച്ച എന്നാണ് വിളിക്കുന്നത്. അപ്പം ചാച്ചൻ്റെ പെർഫോമൻസ് നേരിട്ട് കണ്ടിട്ടുള്ള ആൾക്കാർ, നിങ്ങളിപ്പോൾ ഈ ടീസറിലാണെങ്കിലൊക്കെ കണ്ടിട്ടുള്ളതിനെ അപ്പം നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്ത് അതിൻ്റെ ഇരട്ടിയാണ് ഞങ്ങൾ നേരിട്ട് കാണുമ്പോൾ. കാരണം കണ്ടുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ്റെ ഓരോ നടത്തം, ഇതൊന്നും നമ്മളടുത്ത് നമുക്കറിയില്ല, പെട്ടെന്ന് നോക്കുമ്പോൾ നടത്തത്തിലൊക്കെ ഒരു ഓരോ സീൻ വരുമ്പോൾ വ്യത്യാസം കാര്യങ്ങൾ. പിന്നെ കണ്ണ്, ഒരു കണ്ണ് കാണില്ല, ഇപ്പം ലെൻസ് വെച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ. അപ്പോൾ അത് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, പക്ഷെ അത് പുള്ളി ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിയാ ഇങ്ങനെ ഒരു കാരണം ഇവിടെ നിന്ന് ഇപ്പം സംസാരിക്കുകയാണെങ്കിൽ പുള്ളിക്കാരെ ഇങ്ങനെ താക്കും, ഇവിടെ കാഴ്ചയില്ലെങ്കിൽ ഈ കണ്ണിന് അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ പുള്ളി ചെയ്യുന്നത് കാണുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഇടാം അങ്ങനെ ഇടാം എന്നുള്ള ഒരു സംഭവം നമുക്കറിയണത്. അപ്പോൾ ചാച്ചൻ്റെ കൂടെ അഭിനയിച്ചെത്താന്ന് പറയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. അതെ അതെ, അദ്ദേഹം എന്താ പറയാ ജീവിക്കായിരുന്നു. നമുക്കത് കാണുമ്പോ തന്നെ ഓരോ പുള്ളിയുടെ ഓരോ കാര്യങ്ങളും കാണുമ്പോ തന്നെ നമ്മളിങ്ങനെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. നമുക്ക് ആ സമയത്ത് തന്നെ ഗൂസ് ബംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇരുത്തിക്കൊണ്ട് പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ ഇന്ദ്രൻസേട്ടൻ്റെ കാര്യം പറഞ്ഞതുപോലെ ദുർഗാകൃഷ്ണയുടെ ഷൈനി എപ്പോഴെങ്കിലും എത്രയോ ദിവസം 20 ദിവസത്തിനുള്ളിൽ പല ദിവസങ്ങളിലും എന്നെ വിസ്മയിപ്പിച്ചിട്ടാണ് റൂമിലേക്ക് പോയിട്ടുള്ളത്. അവരത്രത്തോളം അതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് സിനിമ കണ്ടാലേ അതെന്താണ് ഹാർഡ് വർക്ക് എന്നൊക്കെ സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞത് ആക്ടർ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഈ ആക്ടർ അയാളുടെ ശരീരം കൊണ്ട് ഫിസിക്കലി അനുഭവിക്കേണ്ടി വരുന്ന സ്ട്രഗിൾസ് കൂടിയാണ്, അതിനെ കൂടിയാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പം ദുർഗാകൃഷ്ണയ്ക്ക് പോലും വേറൊരാൾ വന്നിരുന്നെങ്കിൽ ഇത് ചെയ്യുമോ എന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. ഇന്ദ്രൻസിന് പോലും വേറൊരാൾ വന്നിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് ഉറപ്പുമില്ല, ഒരു ഉറപ്പുമില്ല. ധ്യാൻ ശ്രീനിവാസനും ഇത്രമേൽ സ്ട്രഗിൾ ചെയ്യുമോ എന്ന് എനിക്കൊരു ഉറപ്പുമില്ല. എനിക്ക് അത് ചെയ്യാൻ സാധ്യത ഞാൻ കാണുന്നില്ല. നിങ്ങൾ സെറ്റിൽ അനുഭവിച്ച ഫിസിക്കൽ സ്ട്രഗിൾസ് അത് ഈ സിനിമയിൽ കുറെ കൂടുതലാണ്. എനിക്ക് ഒരുപാട് പരിക്കുകൾ, ഞാൻ ഓരോ ദിവസം കണക്കുമ്പോൾ പ്രതീക്ഷയായിട്ട് നോക്കിയേ. മുറിവുകളും ചതവുകളും പരിക്കുമ്പോൾ തലയിൽ അടി കിട്ടി ബോധമില്ലാതെ വീണിട്ടുണ്ട്. ഒരു ദിവസം ഹാഫ് ഡേ ബ്രേക്ക് ചെയ്തു വോമിറ്റിംഗ്. അപ്പൊ ഈ അത്തരം ആർട്ടിസ്റ്റുകള് അവർക്ക് ബാക്ക് ടു ബാക്ക് സിനിമയുണ്ട്. അപ്പോൾ ഇത് ഇതിനു വേണ്ടി ഇനി 6 മാസം കളയാനൊന്നും അവർക്കില്ല.
അപ്പോൾ അവരത് എപ്പോഴും എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ കോൺഷ്യസ് ആയിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇൻവോൾവ് ആകാറുള്ളൂ. ഞാൻ ഒരു സിനിമ ചെയ്തപ്പോൾ ഞാനത് കണ്ടില്ല. എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് എനിക്ക് ഇവരോട് ഒരുപാട് നന്ദി പറയേണ്ട സാഹചര്യം, കാരണം അത്രമേൽ ഫിസിക്കലി ഇവർ സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട് ഓരോരുത്തരും. താരതമ്യേന അക്കാര്യത്തിൽ കുറവ് അനുഭവിച്ചിട്ടുള്ളത് ധ്യാനായിരിക്കണം, ധ്യാന ശ്രീനിവാസ്. അതിന് ബാക്കി പക്ഷേ ഷൈനിയും കുട്ടിച്ചായനും നന്നായിട്ട് അനുഭവിച്ചു. പരിക്കുകൾ കൂടുതൽ ഞങ്ങൾക്കായിരുന്നു, എനിക്കും ചാച്ചനായിരുന്നു കൂടുതൽ പരിക്ക് കിട്ടിയത് എനിക്കാണ്. പിന്നെ അതെ, ശരിക്കും അടി കൊണ്ട് ആ ബലത്തിൽ ഞാൻ വീണു പോയിട്ടുണ്ട്. അന്ന് തന്നെയാണ് ഹാഫ് ഡേ ബ്രേക്ക് ചെയ്തത്. കാരണം ഇപ്പൊ ഇതിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഓരോ ദിവസം കൂടുന്തോറും ഞാൻ പയ്യെ എനിക്ക് തോന്നുന്നു ഞാൻ ഷൈനിയായി മാറുകയായിരുന്നു. രതീഷേട്ടൻ ഒരു തവണ എന്നോട് പറഞ്ഞത് ഓർക്കുന്നുണ്ട്, നടത്തമൊക്കെ പോലും ഒരു കൂനൊക്കെ വന്ന പോലെയൊക്കെ. ഞാൻ പൊതുവെ ഭക്ഷണം കഴിക്കാനൊക്കെ നടന്നു പോകുമ്പോൾ ഒരു ആറേഴ് വയസ്സുള്ള ഒരാളുടെ അമ്മ എന്ന് പറയുന്ന ഒരു ഫിഗർ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. ആ ഫിഗറായിട്ട് എല്ലായ്പ്പോഴും ഞാൻ പുള്ളിക്കാരെ വിളിച്ച് പറഞ്ഞു ഇതെന്താണ് ഇതൊരു ഷോട്ടിന് പുറത്തും ഷൈനിയാണല്ലോ, ഒരു ഒരു ഫിഗറിലൊരു വലിയ വ്യത്യാസം. പയ്യെ എന്റെ രൂപം എന്റെ നടത്തം കാര്യങ്ങൾ എല്ലാം അങ്ങനെയായി വന്നു. ടീസർ ഉണ്ടാക്കിയ ഇമ്പാക്ട് വലിയ ഇമ്പാക്ട് ആണ്. മില്യൺസ് ഓഫ് ആളുകൾ കണ്ടു, ഭയങ്കര പ്രതീക്ഷയൊക്കെ ആളുകൾ പങ്കുവെക്കുന്നുണ്ട്.